പുസ്തക വായനയിലൂടെ ഒരു ദ്വീപിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുത്ത വൈദികനാണ് ഡിവൈൻ വേഴ്സ് സമൂഹാംഗമായ ഫാദർ വിൽഫ്രഡ്സ് ബബൂൺ. ഇന്തോനേഷ്യയിലെ ഈസ്റ്റ് നുസ തെങ്കാര പ്രവിശ്യയാണ് അച്ഛൻ്റെ പ്രവർത്തന മേഖല. നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ തെങ്കാര പ്രവിശ്യ താഴെയാകാൻ കാരണം ഇവിടുത്തെ ജനങ്ങളുടെ കുറഞ്ഞ വായനാശീലമാണെന്ന തിരിച്ചറിവാണ് റീഡിംഗ് പാർക്ക് എന്ന ആശയത്തിലേക്ക് ഫാദർ വിൽഫ്രഡിനെ എത്തിച്ചത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങളുമായി 2011 അച്ഛൻ റീഡിംഗ് പാർക്ക് തുടങ്ങി. പദ്ധതിയെപ്പറ്റി കേട്ടറിഞ്ഞവർ റീഡിംഗ് പാർക്ക് സന്ദർശിക്കാനെത്തുകയും പിന്നീട് പുസ്തകങ്ങൾ സംഭാവന ചെയ്യുകയും ചെയ്തു. ഇന്ന് എല്ലാ പ്രായവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒന്നിക്കുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ് റീഡിംഗ് പാർക്ക്. സ്കൂൾ പുസ്തകങ്ങളോടൊപ്പം കൃഷി, സസ്യപരിപാലനം, കന്നുകാലി വളർത്തൽ തുടങ്ങി വ്യത്യസ്തമായ അറിവുകൾ നൽകുന്ന പുസ്തകങ്ങളും ഈ പാർക്കിലുണ്ട്. കോമ്പാക്ട് ലീനക് എന്നറിയപ്പെടുന്ന റീഡിംഗ് പാർക്ക് കത്തോലിക്ക ഭൂരിപക്ഷ ദ്വീപായ ഫ്ലോർസിലെ വെസ്റ്റ് മംഗാരൈ ജില്ലയിലെ ദാദർ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാർക്ക് പ്രസിദ്ധമായതോടെ ഇന്തോനേഷ്യൻ പ്രസിഡന്റിൻ്റെ വകയായി ഓരോ മാസവും നൂറുകണക്കിന് പുസ്തകങ്ങൾ എത്താൻ തുടങ്ങി. അതോടെ ഫാദർ വിൽഫ്രഡ്സ് തൻ്റെ പ്രവർത്തനങ്ങൾ മറ്റു ഗ്രാമങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. ഇതിനിടെ പാർക്കിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സാക്ഷരതാ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കാൻ ലോക്കൽ ഗവൺമെൻറ്റുകൾ തീരുമാനിച്ചത് അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി മാറി. നാഷണൽ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ഒരു ഡിജിറ്റൽ ലൈബ്രറി തുടങ്ങാനുള്ള പരിശ്രമത്തിലാണ് അച്ഛനിപ്പോൾ. നല്ല ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നതാണ് ഈ വൈദികൻ്റെ അനുഭവം.